നമസ്കാരം, വെൽക്കം ടു കണ്ണൂർ ഡീലക്സ്. ഇന്ന് ഒരു ഫ്രഞ്ച് ഇറോട്ടിക് ത്രില്ലർ ചിത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ചിത്രത്തിന്റെ പേര് സീക്രട്ട് തിങ്സ്. 2002 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഒരുപാട് ഇറോട്ടിക് സിനിമകൾ ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഉപകാരപ്രദമാകുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നേരെ വീഡിയോയിലേക്ക് പോവാം. രണ്ടായിരത്തി 2 പാരീസ്. അവിടെയുള്ള ഒരു ബാറിൽ ബാർടെൻഡറായി ജോലി നോക്കിയാണ് നതാലി. അവളുടെ സുഹൃത്ത് സാൻഡ്രിൻ അവിടെ സ്ട്രിപ്പ് ഡാൻസറാണ്. ബാറിലെ സ്ഥിരം സന്ദർശകരിൽ ഒരാളുമായി കിടക്ക പങ്കിടാൻ പ്രേരിപ്പിച്ച ബാർ ഉടമയെ എതിർത്തതിന്റെ പേരിൽ രണ്ടുപേരുടെയും ജോലി നഷ്ടപ്പെടുന്നു. പിന്നീട് ഒരു ബാങ്കിങ് സെക്ടറിൽ ജോലിക്ക് കയറുന്ന രണ്ടുപേരും തങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത മുതലാളിത്ത ലോകത്തിലേക്കുള്ള ചവിട്ടുപടികളായി തങ്ങളുടെ ശരീരം ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടെ ചിത്രത്തിന്റെ കഥാഗതിയും അവരുടെ ജീവിതവും ഗതിമാറുകയാണ്. ന്യൂ ഫ്രഞ്ച് എക്സ്ട്രീമിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഫ്രഞ്ച് സിനിമാ ലോകത്തുണ്ടായ ഒരു വിപ്ലവമാണത്. അന്ന് വരെ ഉണ്ടായിരുന്ന സിനിമാ സങ്കല്പങ്ങളിൽ പൊളിച്ചെഴുതിയ സിനിമകളുടെ പുതു വിപ്ലവം രചിച്ചവരുടെ പാത പിന്തുടർന്ന് ഇറങ്ങിയ കുറേയധികം സിനിമകൾ. അമിതമായ ലൈംഗികതയും വയലൻസും സൈക്കോസിസത്തിന്റെയും ഒരു ക്രോസ് ഓവർ കാണാം ഈ ചിത്രങ്ങളിലൊക്കെ. ആ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമാണ് ഇതും. ഈ ചിത്രത്തിന്റെ ഓഡിഷൻ സമയത്ത് രണ്ട് നടിമാരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ സംവിധായകൻ പുലിമാലി പിടിച്ചിരുന്നു. അത് നമ്മളൊക്കെ പത്രത്തിലൊക്കെ വായിച്ചതാണ്. 2003 കാനേഴ്സ് ഫിലിം ഫെസ്റ്റിവൽ വിന്നറായിരുന്നു ഈ ചിത്രം. പടം കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. കണ്ടിട്ട് അഭിപ്രായം തീർച്ചയായും പറയാൻ ശ്രമിക്കുക. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും പരിഗണിക്കുക. ഇതുപോലുള്ള ഇറോട്ടിക് ചിത്രങ്ങളും മറ്റ് ചിത്രങ്ങളും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. വീണ്ടും കാണാം. അതുവരെ